예수만 남았던 다이 우야트 안나르차 예수 믿나 싸우게 만큼은 എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ആയിരക്കണക്കിന് അത്ഭുതം ഞങ്ങൾക്കറിയാനിടയായി. ചിലർ വിളിച്ച് പറഞ്ഞ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്നത്തെ ശുശ്രൂഷയിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം നടക്കും. വയറിനകത്തെ മുഴകളൊക്കെ തനിയെ അപ്രത്യക്ഷമായി. വഴി അടഞ്ഞ് ഒട്ടനവധി ആൾക്കാർക്ക് പുതിയ ഓപ്പണിങ്സ് കൊടുത്തു. പ്രതീക്ഷയോടെ നമുക്ക് ദൈവോദനം കേൾക്കാം. വചനം കേൾക്കുന്നതിനൊരു അത്ഭുതമാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഒരു സന്തോഷം വന്നപ്പോൾ അത് ലോകം മൊത്തം യേശുവിനെ അറിയിക്കുന്ന ഈ ശുശ്രൂഷയിൽ അവർ പങ്കാളിയായിത്തീരുക. നിങ്ങൾ എവിടെ ഇരുന്നാലും ഒരു വാക്ക് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ബലരാമി പറഞ്ഞു തുടങ്ങിയാട്ടെ, ബ്രദർ നീ എത്ര ശപിക്കപ്പെട്ടവനാണെങ്കിലും എത്ര പരാജയപ്പെട്ടവനാണെങ്കിലും നിന്റെ പുസ്തകം തുറക്കാനാ എന്റെ കർത്താവിന് നിഷ്ഠ. എത്ര തകരപ്പെട്ടവൻ, ആർക്കും നിന്നെ വേണ്ട, കറിയിലെ കറിവേപ്പിനെ പോലെ നീ പുറത്ത് കളയപ്പെട്ടവനായാൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിക്കൊണ്ട് നിനക്കൊരു ചരിത്രം തുടങ്ങാൻ യേശു ആഗ്രഹിക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ പകലത്തെ ചിന്തയ്ക്കായി വളരെ വേഗത്തിൽ വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 3 വേഴ്സ് 16-17. ഒന്ന് കൊരിന്ത്യർ 3:16 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആമേ. എന്നെ കൊടുത്തേക്ക്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ആമേ പറഞ്ഞാട്ടെ. ആ നെഞ്ചത്തോട് കൈവച്ച് പറയാം, ഞാൻ ദൈവത്തിന്റെ മന്ദിരം. എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ചില വടംവലികൾ ഇവിടെ നിൽക്കുവാൻ പോകയാ. ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നു, നിന്നെ നോക്കി, നിന്റെ ശരീരം എന്റെ മന്ദിരമാ. ഒരാമി പറയാൻ കഴിയുമോ? ഇപ്പോൾ ചിലർ പറയാനുണ്ട്, എന്റെ ബ്രദറെ, എന്റെ ശരീരത്തിൽ 50 രോഗങ്ങളുണ്ട്. ഒരാമയും വരുന്നില്ല. ഞാൻ ഈ കൈ എവിടെ തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം മുടിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിൽ കൈ വെച്ചിട്ടുണ്ടോ അതിനെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം മേലിൽ നിന്ന് പറയാം, പേടിക്കണ്ട, നിന്റെ ശരീരം എന്റെ മന്ദിരമാ. ആമി, ദൈവത്തിന്റെ ആത്മാവ് ആ മന്ദിരത്തിൽ വസിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ ശരീരത്തിൽ പിശാചല്ല വസിക്കേണ്ടത്, ഭൂതമല്ല വസിക്കേണ്ടത്, ശാപമല്ല വസിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവത്രേ വസിക്കേണ്ടത്. ഒരാമി പറഞ്ഞു തുടങ്ങിയാട്ടെ. എന്നോട് കർത്താവ് പറഞ്ഞു, ചില വടംവലികൾക്ക് ഇന്ന് ദൈവം അറുതി വരുത്താൻ പോകയാ. നിന്റെ ശരീരത്തെ നോക്കി അവകാശം പറയുന്ന ദുഷ്ടശക്തികളുണ്ട്. ഇന്ന് നിന്നെ കൊണ്ട് തന്നെ ആമി ആ ശക്തികളെ കർത്താവ് ശാസിപ്പിക്കാൻ പോകയാ. ഓ, ദൈവം പറയുകയാ, ദൈവം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ 25-ാം അധ്യായത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 8-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 25:8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം പറയുന്നു, പഴയ നിയമ ഇസ്രായേൽ ന്യായപ്രമാണ യുഗത്തോട് പറയുന്നു, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിപ്പാൻ നിങ്ങൾ ഒരു മന്ദിരം ഉണ്ടാക്കണം.
അത് ന്യായ പ്രമാണം. ഇത് കൃപായോഗമാ. ഇവിടെ ഉണ്ടാക്കിയ മന്ദിരമല്ല, നിന്റെ ശരീരം അത്രേ ദൈവത്തിന്റെ മന്ദിരം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര അഭിമാനത്തോടെ പറയണേ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഇന്ന് നീ തന്നെ ചിലതിനെ ജയിക്കുവാൻ പോകയാ. ഓ, മെഡിക്കൽ കോളേജ് പോലും എടുക്കാത്ത ചില കേസുകൾ ഇന്ന് കർത്താവ് എടുക്കും ഇവിടെ. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. അടുത്തിരിക്കുന്ന തൊട്ട് പറ ഇന്ന് അത്ഭുത സൗഖ്യമാണെന്ന് പറ. അപ്പൊ നെഞ്ചത്തോട്ട് കൈ വെച്ച പറ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. ഓ, രാമീൻ പറഞ്ഞ. ന്യായപ്രമാണ യുഗത്തിൽ ദൈവം ആമി പറയുകയാണ്, എനിക്ക് വസിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ എന്താ വായിക്കും? അത്യുന്നതൻ കൈപ്പണിയായ ക്ഷേത്രത്തിൽ വസിക്കുന്നില്ല. പടയം നിയമത്തിൽ ആലയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ദൈവം പുതിയ നിയമത്തിൽ പറയുന്നു, കൈപ്പണിയായ ഒന്നിലും ഞാൻ വസിക്കുന്നില്ല, ഞാൻ വസിക്കുന്നത് നിന്റെ ശരീരം എന്ന മന്ദിരത്തിൽ അത്രേ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചേ, 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ശരീരം എന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൽ. ആ, നിങ്ങളെ എന്ത് ചെയ്തു? വിലക്കി വാങ്ങി. ആര്? ആര്? ഇച്ചിരി ഉള്ള നാണം കേട് പോലെ പറയാതെ, ആര് വിലക്കി വാങ്ങിച്ചു? കൈപൊക്കി പിടിച്ച യേശു. ആ കൈ വീശിക്കൊണ്ട് യേശു എന്നെ വിലക്കി വാങ്ങിച്ചു. ഒരാമീൻ പറഞ്ഞാട്ടെ. ആരൊക്കെ നിന്റെ മേൽ വെച്ച എല്ലാ അടിമത്വത്തെ പൊട്ടിച്ചോണ്ട് യേശു നിന്നെ വിലക്കി വാങ്ങിച്ചു. നീ അറിയാതിരിക്കരുത് നിന്നെ അവൻ വിലക്കി വാങ്ങിച്ചിരിക്കുക. അടുത്ത പദം ശ്രദ്ധിക്കണം, അടുത്ത പദം ശ്രദ്ധിക്കണം. ആ ശരീരം എന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അടുത്തിരിക്കുന്ന ആളെ തൊട്ടടിച്ച് പറ, നിങ്ങൾ നിങ്ങൾക്കുള്ള അല്ലെന്ന് പറ. ഓ, നല്ല തേച്ച് മടക്കൊടിയാട്ട ഉടുപ്പുമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഗ്ലോറി പറയുമ്പോ കർത്താവ് പറയാ, എന്റെ പൊന്ന് ബ്രദറെ, നീ നിനക്കുള്ളതല്ല. ഒരാമീൻ പറഞ്ഞാട്ടെ. നിന്നെ ഞാൻ വിലക്കി വാങ്ങിച്ചേക്കുക. ആ, അടുത്ത അടുത്ത പദം ശ്രദ്ധിക്കണം. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട്, ഞാൻ പറയാം, ഒട്ടുമുക്കാൽ രോഗങ്ങളും ശരീരത്ത് കൂടൊകുത്താൻ കാരണം നമ്മളെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താറില്ല. ഞാനൊരു സത്യം നിന്നോട് പറയാം, കർത്താവിനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ അവൻ തരണ്ട വിടുന്ന തരുന്ന കർത്താവാണ്. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയാ, നിങ്ങളുടെ ശരീരം പിശാചിന് വെറുക്കുത്തി കാണിക്കാനുള്ള സ്ഥലമല്ല. പരിശുദ്ധാത്മാ പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമത്രേ. ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ രോഗത്തെ വളരെ സിമ്പിളായിട്ട് കാണുക, അത് നിന്നെ ഒന്നും ചെയ്യത്തില്ല. നീ ആകെ ഭയപ്പെടേണ്ടത് ദൈവത്തെയാ, ആകെ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാ. നിന്റെ അകത്തിരിക്കുന്നത് ദൈവാത്മാവത്രേ. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. ഞാൻ വചനത്തിന്റെ ആഴമേറിയ സന്ദേശത്തിലേക്ക് കയറുക. ദൈവം പറയുകയാ, നിന്റെ ശരീരം ദൈവത്തിന്റെ. അപ്പൊ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മുടെ ശരീരം ആരുടെയാ? അതുകൊണ്ട് ആ മന്ദിരത്തിൽ ആവശ്യമില്ലാത്തതൊന്നും പറയരുതേ. ഓ, രാമീൻ വരുന്നില്ല. ആ മന്ദിരം നമ്മൾ വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. കൊരിന്ത്യ ലേഖനം 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരത്തിൽ പുക കയറ്റുന്നവനെ ദൈവം നശിപ്പിക്കും. അത് ചെയ്യരുത്, അത് ആവർത്തിക്കരുത്. ഒരാമീൻ പറഞ്ഞാട്ടെ. അടുത്ത പദം ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളും അങ്ങനെ തന്നെ. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാ. നമ്മളും എങ്ങനെ ആയിരിക്കണം? അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയാകരുത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന് വിശുദ്ധമാകട്ടെ. പുറത്തല്ല വിശുദ്ധി, അകം വിശുദ്ധമായിരിക്കട്ടെ. ഒരാമീൻ പറഞ്ഞാട്ടെ. മറ്റൊരുത്തനെ അംഗീകരിക്കാനുള്ള നിന്റെ മനസ്സ് അത് വിശുദ്ധമായിരിക്കട്ടെ. ഒരാമീൻ പറഞ്ഞാട്ടെ. മറ്റുള്ളവനിലുള്ള കഴിവുകളെ നമ്മൾ മനസ്സിലാക്കണം, അതിനെ അംഗീകരിക്കണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. കാരണം നമ്മൾ എന്താണ്? വിശുദ്ധരാണ്. ഞാനൊരു സത്യം പറയാം, നീ പ്രാപിച്ച ശുശ്രൂഷ മരിക്കുന്നതിന്റെ അന്ന് രാവിലെ വരെ വേണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. അടുത്തിരിക്കുന്ന തൊട്ട് പറ, ദൈവത്തിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാന്ന് പറ. അപ്പൊ ദൈവത്തിന്റെ മന്ദിര ഉള്ള ശരീരത്തിൽ ആര് വസിക്കുന്നു?
ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ടെ. നിന്നിലുള്ള ആത്മാവിനെ കുറിച്ച് ഇന്ന് പകൽ നീ ബോധവാനാകണം. നീ ഇവിടുത്തെ ഒരു ലോകജാതിയെ പോലല്ല, മറിച്ച് നീ ദൈവാത്മാവിന് അധീനനാണ്. ഒരാമീൻ പറഞ്ഞാട്ടെ. നീ ശ്വസിച്ച് പുറത്തുവിടുന്ന വായുവിനകത്ത് വരെ ആത്മാവിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാം. ഓ, തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ ഒരു സാധാരണ വ്യക്തിയല്ല. ഓ, നീ പറയുന്നതിന് വാക്കിന് വിലയുണ്ട്. നീ വിരളിയുണ്ട്, അതിന് വിലയുണ്ട്. നീ തല കൈവച്ച അതിന് വിലയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം നടക്കുന്നു. 14:11, ആക്സ് ചാപ്റ്റർ 14:11. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുമെന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. പൗലോസ് ഒരു വലിയ ഫ്ലെക്സ് അടിച്ചു വലിച്ചു കെട്ടി, അങ്ങനല്ല എഴുതിയേക്കുന്നത്. അവിടെ നടന്ന പ്രവൃത്തി കണ്ടപ്പോളേ ആ നാട്ടുകാരിളകിയെന്നു. തല്ലാനല്ല, ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നേക്ക. കാരണം വന്നേക്കുന്നത് ദൈവാത്മാവുള്ള മനുഷ്യരാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാട്ട. അടുത്തിരിക്കുന്ന തൊട്ട് പറയുന്നു, ദൈവം പ്രവർത്തിക്കുമെന്ന് പറ. അപ്പം എന്തോ ഒരു ദൈവപ്രവർത്തി കണ്ടപ്പം അവിടെ ഇരുന്ന ജനം മൊത്തം പറയുന്ന വാർത്ത കേട്ടെ, സ്തോത്രം, ദേവന്മാരുടെ രൂപത്തിൽ, ദേവന്മാർ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നേക്കുമെന്ന് പറഞ്ഞു. അടുത്ത കേട്ടോണേ. ആ ബർന്നബാസിന് ഇന്ദ്രൻ എന്നും, ബർന്നബാസിന് ഉടനെ പേരും കിട്ടി ഇന്ദ്രൻ. ആ പൗലോസ് മുഖ്യ പ്രസംഗിയായാൽ അവന് ബുധനെന്നും പേരിട്ടു. നല്ല രണ്ട് പേരെ കൊട്ടിട്ടു. പട്ടണത്തിന്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ വന്നവരുടെ മുഴുവൻ പേരും വന്നപ്പം, പ്രസംഗര് പ്രസംഗിക്കാൻ വന്നപ്പം മൊത്തം ആൾക്കാരും കൊടുത്ത് മാലയിട്ടു. ആമേൻ. അതിന്റെ കാര്യം എന്താണെന്ന് അറിയണേ, 8-ാം വാക്യത്തിൽ പോണം. അമ്മയുടെ ഗർഭം മുതൽ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി, മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും, ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാതെയും ഉള്ള, കാലിന് ശക്തിയില്ലാത്ത ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. ഒരു പുരുഷൻ ഇരുന്നു. രണ്ട് കുഴപ്പം അവനുണ്ട്. ഒന്ന്, ജനിച്ചേ പിന്നെ നടന്നിട്ടില്ല. രണ്ട്, കാലിന് ശക്തിയില്ല. ഹല്ലേലൂയാ. ഞാനൊരു സാധ്യം പറയാം, ദൈവാത്മാവ് നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിന്റെ മേൽ ഇരിക്കുന്നത് ഉറപ്പുള്ളവന്റെ നോട്ടത്തിനകത്ത് വരെ ദൈവശക്തിയുണ്ട്. ഉറപ്പുണ്ട്. രാമീ പറഞ്ഞാട്ടെ. എടാ, വരണ്ടവൻ വന്നാൽ പോകണ്ടവണം പോയേ പറ്റൂ. ഉറപ്പുണ്ട്. രാമീ പറ, നിന്റെ ശരീരത്തിൽ ഇറങ്ങിയവൻ സർവശക്തനാ. നിന്റെ മന്ദിരത്തിൽ ഇരിക്കുന്നവൻ സർവശക്തനാ. അവൻ ഇറങ്ങിയ ചിലത് പോയേ പറ്റൂ. എനിക്കറിയാം മന്ദിരത്തിൽ നിന്ന് ചിലതൊക്കെ ഇറങ്ങിപ്പോവും. ഹല്ലേലൂയ. നിന്റെ ശരീരത്ത് വേണ്ടാത്തതിനെ ഒക്കെ ഇന്ന് ഇറക്കി വിടണം. ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമത്രേ. ഇവിടെ പറയാം, നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്ന കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. കാലിന് ശക്തി ഇല്ലെങ്കിൽ ഈ പുള്ളിക്ക് കേൾവി ശക്തി ഉണ്ട്. കേൾവി ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, കേൾക്കേണ്ടത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഒരു ആമയും വരുന്നില്ല. സിനിമാ പാട്ട് 20 എണ്ണം പാടുക, എന്നാ സിയോഗ്യതാ വലിക്കാത്ത ഒരു പാട്ട് പാടുക. സത്യിച്ച് ഇവിടെ നല്ലൊരു പ്രയോഗം പറയുക. അവൻ വാചനം കേട്ടു. കേട്ടപ്പോ എന്തോ സംഭവിച്ചു നോക്കിയേ. അവൻ അവനെ ഉറ്റുനോക്കി. ഉറ്റുനോക്കി സൗഖ്യമാകാൻ പോകുന്നവന്റെ ഇരിപ്പ് കണ്ടാ അറിയാം. ആമേൻ. അല്ല, 3 കോട്ടുവായി 300 താടിക്കൈ കൊടുത്തു വരുവോ? പുട്ടുകുട്ടിക്കകത്ത് പുട്ട് നിറയ്ക്കുന്നൊന്നും വിടുതൽ ഇവിടെ കിട്ടത്തില്ല. ഉള്ള സത്യം ഞാൻ പറയാം, നല്ല വചനം വരുമ്പം ചാടി പിടിച്ചോണം. സൗഖ്യമാകാത്ത ഒരു കേസും ഇല്ല. നിന്റെ ഇരിപ്പ് കാണുമ്പോ അറിയാം നിനക്ക് സൗഖ്യം നടക്കുമോ. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്. ഇവനിങ്ങനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാ എന്ന് ഉറക്കെ പറഞ്ഞു. പൗലോസ് ഈ ദൈവദാസനോട് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക. ജന്മം മുതൽ ഇവന്റെ ജീവിതത്തെ തകർത്ത ഒരു ശക്തി ആ ശരീരത്തെ അന്നേരം ബൈ ബൈ പറഞ്ഞു. അടുത്ത കേട്ടെ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു.
ഏട്ടനെ ആട്ട് ഗ്ലോറിയ നല്ല പറഞ്ഞു, അവൻ ഒറ്റ ചാട്ടം രക്തം ജയം. അന്നേരം ആ പിള്ളേരും ഒക്കെ വാങ്ങിക്കാൻ പോയെ, ഇവിടെ കിട്ടിയോ? അടക്കത്തിന്റെ ബൊക്കയല്ല, പ്രോത്സാഹനത്തിന്റെ ബൊക്ക. നോട്ടുമാലയൊക്കെ വാരി അങ്ങ് എറിയായിരുന്നു. അല്ലേ ലൂയ. ഒരു സത്യം നിന്നോട് പറയാം, നിന്നെ നിന്നിച്ചവന്റെ മുമ്പിൽ ആ കർത്താവിന് പ്രവർത്തിക്കാനുള്ള. എവിടെ നിന്നാ വരുന്നേ? അമേന്നൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരിക. ഇദ്ദേഹത്തിന്റെ ഈ കൈ എത്ര നാൾ കൊണ്ടാ? 3 വർഷമായി കൈ പൊങ്ങത്തില്ല. കൈ പൊങ്ങോ? പൊങ്ങോ? ഇന്ന് പൂർണ്ണമായിട്ട് പൊങ്ങും. സഹോദരന്മാർ ആരെങ്കിലും വന്നാട്ടെ തോളിൽ നിന്ന് കൈവെക്കാൻ. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇവന്റെ തോളിൽ ഒരു സൃഷ്ടിപ്പ് നടത്തുക. നെയിം ഓഫ് ഹീൽ ആകട്ടെ. ഇങ്ങനെ പിടിച്ചാട്ടെ കൈ. മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ പൊക്കാൻ നോക്കുമായിരുന്നോ? അത്ര പൊങ്ങത്തുള്ളായിരുന്നു. ഇന്നൊന്ന് പൊക്കി കാണിച്ചേ. ഹല്ലേലൂയാ. ഒന്നുകൂടെ കാണിച്ച, 3 വർഷം കൊണ്ട് എത്രയും പൊങ്ങുമായിരുന്നു, ഇപ്പോഴോ? എന്ത് കാലത്തിലും എന്ത് നേരത്തിലും. ആന്റി എവിടുന്നാ വരുന്നേ? ഇടുക്കിന്നാ വരുന്നത്. ഇടുക്കിയിൽ എവിടെയാ? അറക്കുളം. അറക്കുളം. എത്ര നാളായി വയറിനകത്ത് ഇവിടെ ഒരു തടിപ്പ് വന്നിട്ട്? 2-3 വർഷമായി. ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വന്നപ്പോഴും ആ തടിപ്പ് നല്ലതായിട്ട് കാണാമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴോ? ഇപ്പൊ ഇല്ല. ഹല്ലേലൂയാ. കർത്താവ് ഇറങ്ങി നിൽക്കുക ഇവിടെ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി നിൽക്കുക ഇവിടെ. ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ കർത്താവ് കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിന്റെ വിടുതൽ നടക്കുക. സിസ്റ്റർ ഇവിടെ വീണപ്പോൾ എന്താ അനുഭവപ്പെട്ടെ? കർത്താവിന്റെ കൈ തൊടുന്നത് വല്ല ഫീൽ ചെയ്തോ? ഇപ്പോൾ ആ സാധനം അവിടെ ഇല്ല. 3 വർഷം കൊണ്ടു നടന്ന മൊഴ, വയറിന്റെ മണ്ടെ കൂടെ തപ്പിക്കൊണ്ടു നടന്ന മൊഴ കർത്താവ് തൊട്ടുപിടിക്കുക. അദ്ദേഹത്തെ മുമ്പിലേക്ക് കൊണ്ടുവന്നാട്ടെ. ഇരുന്നാട്ടപ്പച്ചവിടെ ഇരുന്നാട്ട് ധൈര്യമായിട്ടിരുന്നു നോക്കിക്കേ. അപ്പച്ചൻ എന്നെ നോക്കി, എന്നെ നോക്കി. ഈ കാലിങ്ങനെ ഒന്ന് പൊക്കിച്ചവിട്ടുക, പൊക്കിച്ചവിട്ടുക, പൊക്കിച്ചവിട്ടുക. ആ തന്നെ പൊക്കിച്ചവിട്ട. ഒന്നുകൂടെ പോരാ, ശ്രമിക്കുക. ദൈവം നിന്റെ കാലിൽ അനുകൂലമായി നിൽക്കുകയാണ്. ഔ കൈപിടിക്കരുത്, കൈപിടിക്കരുത്. സ്വയമായി ഹീൽ ആകട്ടെ. അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് ചെയ്യുക. യേശുവേ എന്ന് വിളിച്ചു ചെയ്യുക. ലവ് ദ സീ. നമ്മൾ ഒന്നിച്ച് പാടി ആരാധിക്കാൻ പോകും. യേശു സൗഖ്യദായകനാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കും, സൗഖ്യം നടക്കും. ഒന്നിച്ച് കരങ്ങൾ അടിച്ച് പാടി ആരാധിച്ചാൽ ഞങ്ങൾ ലോകസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ജീവിക്കുന്നു.
കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് അടുത്തു വരുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, വി വർഷിപ്പ് ലോർഡ്. കർത്താവേ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ജനത്തിന് നടുവിൽ എഴുന്നേൽക്കണം, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവ്. ശത്രു ചിതറിപ്പോകട്ടെ, തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ഉരുകി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വീരനായി കർത്താവ് എഴുന്നേൽക്കണമേ. ഇപ്പോൾ തന്നെ രോഗിയെ സൗഖ്യമാക്കണമേ, രോഗാത്മാവിനെ പൊട്ടിക്കണമേ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ യേശു അനുഗ്രഹിക്കണേ. ഞങ്ങൾ പല രാജ്യത്തിരിക്കുന്ന മക്കൾ ഒരുമയോടെ പ്രാർത്ഥിക്കുക, കർത്താവ് അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അവൻ വീരനായ ദൈവമെന്നും ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങളിൽ ഒട്ടന അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാമിൽ ഭാഗമാക്കാകാം, നിങ്ങൾക്കും ഇത് സ്പോൺസർ ചെയ്യാം. വളരെ തുച്ഛമായ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ലോകം മൊത്തം യേശുവിനെ എത്തിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കോടിമാതാ പാലത്തിനടുക്കലുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വരിക. നമുക്ക് ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കാം. നാളെ ഇതേ സമയം ഒന്നിച്ചുകൂടി കാണുവോളം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. For more information, contact Jesus Voice Ministries, Christ Villa, Heaven Valley Homes, Manargaad, PO, Kottayam. PIN 686019. Website www.jesusvoice.in. 24 manikur prarthana sahayangalkkayi vilikkenda number 9443 59132 99611 59659.